ചൊവ്വാഴ്ച രാവിലെ മണി മുതൽ പാലക്കാട് പന്നിയങ്കരയിൽ ടോൾ നിരക്ക് ഉയർത്താനുള്ള തീരുമാനത്തിൽ പ്രതിഷേധം ഇന്ന് അർദ്ധരാത്രി മുതലാണ് നിരക്ക് ഉയരുക പ്രദേശവാസികൾക്കുള്ള ടോൾ നിരക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ജനകീയ വേദി വ്യക്തമാക്കുന്നു നിഖിൽ പ്രമേശ് ഈ സ്പോട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു നിഖിൽ പ്രമേഷ് ഗുഡ് മോർണിംഗ് അവിടെ പന്നിയങ്കര ആനയൊന്നുമില്ലല്ലോ ആനയൊന്നുല്ല തീർച്ചയായിട്ടും ഇന്നിപ്പോ വടക്കഞ്ചേരി ഈ പന്നിയങ്കര ടോളിന് മുന്നിലാണ് ഞാനുള്ളത് നാളെ മുതൽ ഇന്ന് അർദ്ധരാത്രി മുതൽ ഈ ടോളിൽ ഇനി പ്രദേശവാസികളായിട്ടുള്ള ആറു പഞ്ചായത്തുകളിലെ ആളുകൾക്ക് അവർക്ക് ടോൾ നൽകാതെ കടന്നു പോകാമെന്ന ആദ്യഘട്ടത്തിൽ തന്നെ ടോൾ കമ്പനി അറിയിച്ചിരുന്നതാണ് പക്ഷേ ആ സൗജന്യം ഇനി ഇന്ന് അർദ്ധരാത്രി മുതൽ ഉണ്ടാകില്ല അതിലാണ് ഇപ്പോൾ ഈ ജനകീയ വേദിയുടെ ഇവിടുത്തെ ജനകീയ വേദിയുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധമുയരുന്നത് കാരണം ഇപ്പോഴും കുതിരാനടക്കമുള്ള നവീകരണ പ്രവർത്തികൾ പൂർത്തിയായിട്ടില്ല എന്നിരിക്കെ പ്രദേശവാസികളിൽ നിന്ന് ടോൾ ഈടാക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത് ജനകീയ വേദിയുടെ പ്രവർത്തകർ തന്നെ നമ്മളോടൊപ്പം ഉണ്ട് ഏത് തരത്തിലാണ് ഇപ്പോൾ നിങ്ങൾ ഈ പ്രതിഷേധത്തിലേക്ക് കടക്കാൻ പോകുന്നത് ജനകീയ വേദി എന്ന ഒരുപാട് നാളുകളായി ഈ ടോൾ കമ്പനികളുമായിട്ട് പ്രതിഷേധത്തിലാണ് അത് ഇപ്പം അഞ്ച് മാസം ആറ് മാസമായിട്ട് കുതിരൻ എന്ന തുരങ്കം അടച്ചു കിട ഒരു ഭാഗം അടച്ചു കിടക്കുകയാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നത് ഉപരി ഈ ഇപ്പം ഇപ്പോൾ വരാൻ പോകുന്ന നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തുറക്കുകയാണ് അതിൻ്റെ പേരിൽ നാളെ സ്കൂൾ ബസ്സുകൾക്ക് അമിതമായ ചാർജ് ഈടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ടോൾ കമ്പനി അതിനെതിരെ ഞങ്ങളെ ജനകീയ വേദി പരോക്ഷമായ സംരംഭത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുകയാണ് നാളിതുവരെ ഞങ്ങൾ അതിശക്തമായ സംരംഭമാണ് നടക്കുന്നത് ഇപ്പോൾ ടോൾ കമ്പനിയിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് നാളെ എല്ലാ സ്കൂൾ ബസ്സുകൾക്കും അമിത ചാർജാണ് ഈടാക്കുകയൊരു പ്രധാനപ്പെട്ട കാര്യം സ്കൂൾ ബസ്സുകൾക്ക് പോലും ടോൾ നൽകേണ്ടി വരും താങ്കളുടെ ആണോ ഈ വാഹനം ഇപ്പോൾ ഈ ഈ ഒരു ഓട്ടോ ടാക്സിക്ക് പോലും നാല് ചക്രമുള്ള ഈ ഓട്ടോ ടാക്സിക്ക് പോലും നിരക്ക് വർദ്ധിക്കുകയാണ് സ്വാഭാവികമായിട്ട് ഇതിലെ കടന്നു പോകുന്ന ആളുകൾക്ക് പ്രയാസമാണ് താങ്കൾ എങ്ങനെയാണ് ഇത് കൊണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ അത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ടോള് വാങ്ങിക്കൊണ്ട് നിലവിലിരിക്കുന്നു പറഞ്ഞ് തരാ പറഞ്ഞിട്ട് തന്നിട്ടില്ല അവര് ഒഴിവാക്കി തന്നിട്ടില്ല എന്തായാലും അതുകൊണ്ട് തന്നെ ഒരു നിലയ്ക്കും പ്രതിഷേധം അവസാനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് അവർ പറയുന്നത് കാര്യമായിട്ടുള്ള പ്രതിഷേധം ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് ഇവിടെ ഒരു പ്രത്യക്ഷ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട് തുടർന്നും ആ സമരം തുടരും എന്തായാലും ടോൾ കമ്പനിയെ നിരക്ക് വർദ്ധിപ്പിക്കാൻ അതായത് പ്രദേശവാസികളായിട്ടുള്ള ആറ് പഞ്ചായത്തുകളിലെ ആളുകൾക്ക് ടോൾ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം അംഗീകരിക്കില്ല എന്നാണ് അവർ പറയുന്നത് കൃത്യമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ജനകീയ വേദി ഇപ്പോൾ അറിയിക്കുന്നത് സ്കൈൻ ിൽ ട്വന്റി ഫോർ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ട്വന്റി ഫോറിൽ